കേരളത്തിലെ ജ്വല്ലറികൾക്ക് ചാകരയാണ് അക്ഷയ തൃതീയ. അതുകൊണ്ട് തന്നെ അക്ഷയ തൃതീയ കണക്കിലെടുത്ത് ഉപഭോക്താക്കളെ വരവേൽക്കാൻ വൻ ഒരുക്കങ്ങളാണ് സംസ്ഥാനത്തെ ജ്വല്ലറികൾ നടത്തിയത്. ഭാഗ്യദിനമായ ഇന്ന് ജ്വല്ലറികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. അക്ഷയ തൃതീയ ദിവസം സ്വർണം വാങ്ങിയാൽ ഐശ്വര്യദേവതയുടെ കടാക്ഷം കൊണ്ട് ഈ ദിവസം വാങ്ങിയ വസ്തു ക്ഷയിക്കില്ലെന്നും അത് ദിനം പ്രതി വർദ്ധിക്കുമെന്നും വിശ്വാസികൾ കരുതുന്നു. നമ്മൾ വിശ്വാസം പിന്നെ സ്വർണം വാങ്ങുമെന്നാണ്. ആ വർഷങ്ങളിൽ തുടർച്ചയായിട്ട് നമ്മൾ വീണ്ടും സ്വർണം വാങ്ങുമെന്നാണ് പറയുന്നത്. ഞാൻ വാങ്ങിയിട്ടുണ്ട് വീണ്ടും, അതൊരു വിശ്വാസമാണ്. അതുതന്നെ ഇന്നത്തെ ദിവസം തന്നെ അതാ ഞങ്ങൾ സ്വർണം വാങ്ങാൻ വന്നതന്നെ. കഴിഞ്ഞ അക്ഷയ തൃതീയ ദിനത്തിൽ കേരളത്തിലെ ജ്വല്ലറികളിൽ മാത്രം ഏകദേശം 500 കോടി രൂപയുടെ സ്വർണമാണ് വിറ്റഴിഞ്ഞത്. അക്ഷയ തൃതീയ എന്നത് മുമ്പ് മണിക്കൂറുകൾ മാത്രം നിൽക്കുന്ന പ്രത്യേക സമയമായിരുന്നുവെങ്കിൽ ഇന്നത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. പ്രതിദിനം സ്വർണത്തിൻ്റെ വില കുതിച്ചുയരുമ്പോഴും അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിയാൽ ഐശ്വര്യം വരുമെന്നതിനാൽ എത്ര വില കൊടുത്തും സ്വർണം വാങ്ങാൻ ആർക്കും മടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ അക്ഷയ തൃതീയയുടെ പേരിൽ ജ്വല്ലറികൾ ജനങ്ങളെ പറ്റിക്കുകയാണെന്നും സ്വർണം വാങ്ങാനുള്ള ദിവസമായി മാറ്റിയത് ജ്വല്ലറിക്കാരുടെ ബിസിനസ് തന്ത്രമാണെന്നും ഇതിനകം തന്നെ ആക്ഷേപമുയർന്നിട്ടുണ്ട്. ടി വി നൗ, കൊച്ചി.